സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ 60+ വിഭാഗത്തിൽ പട്ടുവ മുറിയാത്തോട് സ്വദേശി ടി പി രാധാകൃഷ്ണന് ഹാമർ ത്രോയിൽ സ്വർണ്ണ മെഡലും ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡലും. 46 വർഷം തുടർച്ചയായി കായിക രംഗത്ത് മത്സരിച്ച് മെഡൽ നേടുന്ന കേരളത്തിലെ അപൂർവം കായിക താരങ്ങളിൽ ഒരാളാണ് രാധാകൃഷ്ണൻ. കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് നടന്നത്. 61-കാരനായ രാധാകൃഷ്ണൻ കേരള പോലീസിൽ നിന്നും 2018 സബ് ഇൻസ്പെക്ടറായി വിരമിച്ചതാണ്. 1977 തളിപ്പറമ്പ് മൂത്തേടത്ത് ഹൈസ്കൂളിൽ പഠിക്കവേ 400 മീറ്റർ ഓട്ടമത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് കായികരംഗത്ത് ശ്രദ്ധേയനാകുന്നത്. തുടർന്ന് കണ്ണൂർ ജില്ലാ അമേച്വർ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ സീനിയർ പുരുഷ വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ടമത്സരത്തിൽ നിരവധി തവണ 1ാം സ്ഥാനം നേടി. പയ്യന്നൂർ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ കോളേജ് അത്ലറ്റിക് ചാമ്പ്യനായി. യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റുകളിൽ സ്പ്രിന്റ് ഇനങ്ങളിലും ജാവലിൻ ത്രോയിലും മെഡലുകൾ കരസ്ഥമാക്കി. 1984 കേരള പോലീസിൽ ചേർന്നു. KP 4th Battalion അത്ലറ്റിക് ചാമ്പ്യനും കണ്ണൂർ പോലീസ് സ്പ്രിന്റ് ചാമ്പ്യനുമായി. സംസ്ഥാന പോലീസ് കായികമേളയിൽ സ്വർണമടക്കം നിരവധി മെഡലുകൾ നേടി. 17 വർഷത്തോളം സംസ്ഥാന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിലും കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചു. സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ എന്നീ ഇനങ്ങളിൽ തുടർച്ചയായി മെഡൽ നേടുകയാണ് ടി പി രാധാകൃഷ്ണൻ. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന അഖിലേന്ത്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ, അതായത് AFI മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഹാമർ ത്രോയിൽ സ്വർണവും ഡിസ്കസ് ത്രോയിൽ 3ാം സ്ഥാനവും നേടി. ഇനി അങ്ങോട്ടുള്ള കായിക ജീവിതത്തിലും പുതിയ കായിക താരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി സൗജന്യമായി അവർക്ക് കോച്ചിങ് പരിശീലനം കൊടുക്കാനുള്ള ഒരു താല്പര്യവും കൂടിയുണ്ട്. 2018 സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ശേഷം സ്റ്റുഡൻറ് പോലീസിൽ ഡ്രിൽ ഇൻസ്പെക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് സൗജന്യ പരിശീലനവും നൽകി വരുന്നു. കണ്ണൂർ തോട്ടറ സ്വദേശി PP റീജിയാണ് ഭാര്യ. എറണാകുളത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറായ രാജീവ് കൃഷ്ണൻ, എറണാകുളം മഹാരാജാസ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ജ്യോതി കൃഷ്ണ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.